ഹലോ, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ചെങ്കണ്ണിനെ കുറിച്ചാണ്. ഇപ്പൊ പലരും നാട്ടിൽ ചെങ്കണ്ണ് വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറെ പേർക്ക് ചെങ്കണ്ണ് വരുന്നുണ്ട്, സീസണൽ ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കാം. അപ്പോ അതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് തരാനും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ പേര് അഖില കിരൺ, ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പോ ചെങ്കണ്ണ് എന്താന്നുള്ളത് ആദ്യം പറയാം. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നതായിരിക്കും, പലർക്കും വന്നു പോയിട്ടുള്ളതായിരിക്കാം. ചിലർക്കൊക്കെ വന്നിട്ട് തനിയെ അത് മാറിയിട്ടുണ്ടായിരിക്കും, ചിലരൊന്നും ട്രീറ്റ്മെന്റ് എടുക്കാതെ തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ചെങ്കണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന്റെ കോർണിയ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൃഷ്ണമണിയിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്നത്. ഈ കൺജങ്ക്റ്റിവൈറ്റിസ് പല പേരിൽ പറയും. നമ്മൾ ചെങ്കണ്ണ് എന്ന് പറയാറുണ്ട്, അതുപോലെ പിങ്ക് ഐ എന്ന് പറയാറുണ്ട്, ചോരക്കണ്ണ് എന്ന് പറയാറുണ്ട്, കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയാറുണ്ട്. ഈ കൺജങ്ക്റ്റിവൈറ്റിസ് ആണ് നമ്മുടെ മെഡിക്കൽ ടേം. അത് രണ്ട് രീതിയിൽ വരാം, വൈറസ് ഇൻഫെക്ഷൻ വരാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം. ഇതിൽ ബാക്ടീരിയൽ ആണ് കോമൺ ആയിട്ടും കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ബാക്ടീരിയൽ അത്ര സിവിയർ ആയിട്ട് ഇൻഫെക്ഷനോ ബ്ലൈൻഡ്നെസ്സോ ഒന്നും ഉണ്ടാക്കാറില്ല, തീരില്ല എന്നല്ല പറയുന്നത്, എന്നാലും വളരെ ചുരുക്കമാണ്. പക്ഷെ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം സിവിയർ ആയിട്ടുള്ള, നമ്മൾ ഭയങ്കരമായിട്ട് പേടിക്കേണ്ടതുമാണ്. ഈ വൈറൽ ഇൻഫെക്ഷൻ വന്നാലും ഇത് ഏത് തരത്തിലുള്ള ചെങ്കണ്ണാണെങ്കിലും നമ്മൾ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു 4-5 ദിവസം മാക്സിമം ഒരാഴ്ച കൊണ്ട് മാറാവുന്ന ഒരു പ്രശ്നമാണ് ഈ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഇത് ഈ വൈറൽ ഇൻഫെക്ഷൻ നമ്മുടെ കണ്ണിൽ ഒരുപാട്, കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഒരുപാട് മുറിവുകളും അത് പിന്നെ സ്കാറായിട്ട് നിന്നിട്ട്, അതായത് മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു പാടുണ്ടാവുമല്ലോ, ആ സ്കാറായിട്ട് നിന്നിട്ട് അത് നമുക്ക് പെർമനന്റ് വിഷൻ ലോസ്, വളരെയധികം സിവിയറായ ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് ബ്ലൈൻഡ്നെസ് തന്നെ വരാനായിട്ട് സാധ്യത ഉള്ളതാണ് ഈ വൈറൽ ചെങ്കണ്ണ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിലെ ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. നമ്മൾ തുടക്കത്തിലെ ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറയുന്നത് ആദ്യം ഒരു 2-3 ലക്ഷണം കാണുമ്പോൾ തന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണുക. ഇതിന്റെ മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിന്റെ പോളകളൊന്ന് കുറച്ച് വീർത്തിരിക്കും, അതായത് നീര് വന്ന പോലെ വീർത്തിരിക്കും, കണ്ണ് ചുവന്നിരിക്കും, കണ്ണിന്ന് പീള കെട്ടുക, അതേപോലെ വെള്ളം നന്നായിട്ട് ഒലിക്കുക. ചിലർക്കൊക്കെ ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പുളിപ്പുണ്ടായിരിക്കും, വേദന ഉണ്ടായിരിക്കും. അപ്പൊ ഇതിലെല്ലാം ഈ ലക്ഷണങ്ങളും കാണിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 1-2 ലക്ഷണങ്ങൾ കാണിച്ച് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ തന്നെ ഡോക്ടറെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കരുത്. നിങ്ങൾ തനിയെ അത് മാറുമെന്ന് വിചാരിച്ചിരിക്കരുത്. ചിലത് തനിയെ മാറുന്നതുണ്ടായിരിക്കും, പക്ഷെ നമുക്കറിയില്ല നമുക്ക് വന്ന വൈറസ് ആണോ എന്ന്. അപ്പൊ നമ്മൾ ഈ തനിയെ മാറുന്ന കരുതി 4-5 ദിവസം എടുക്കുമ്പോൾ ആ ട്രീറ്റ്മെന്റ് കിട്ടാതെ അത് അത്രയും സിവിയർ ആയി, പിന്നെ ട്രീറ്റ്മെന്റ് എടുത്താലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കരുത്. അപ്പോൾ സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കരുത്. പിന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം പലരും ചെയ്യുന്നത്, ഇതിപ്പോ എല്ലാവർക്കും വരുന്നതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സോ അച്ഛനോ അമ്മയോ എല്ലാവരും ഉപയോഗിച്ച മരുന്ന് നമ്മൾ ഉപയോഗിച്ച് മാറുമെന്ന് നോക്കാന്ന് വിചാരിക്കും. ചിലര് ബൈ ലക്ക് അവർക്കത് മാറിയെന്ന് വരാം. ഇപ്പൊ സെയിം ബാക്ടീരിയ ആണെങ്കിൽ ചിലപ്പോൾ മാറിയെന്ന് വരാം. പക്ഷെ അത് ഒരു റിസ്ക് എടുക്കലാണ്. നമ്മളെ കാഴ്ച വെച്ച് ഒരിക്കലും റിസ്ക് എടുക്കരുത്. അത് ഗുണത്തേക്കാൾ കൂടുതലായിട്ട് ദോഷമാണ് വരുത്തുക. അപ്പോൾ നമ്മൾ ഏതാണ് വൈറസ് ആണോ ബാക്ടീരിയ ആണോ വേറെ ഏതെങ്കിലും ടൈപ്പ് ആണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പോൾ ഒരിക്കലും വേറെ ആളുടെ മരുന്നെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുക. അത് മുഴുവൻ ആ ചെങ്കണ്ണ് മാറിയതിന് ശേഷം മാത്രം കോൺടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നത് വീണ്ടും തുടങ്ങുക. കണ്ണടയാണ് ഈ സമയത്ത് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു 1 ആഴ്ച കൊണ്ടൊക്കെ മാറിക്കിട്ടുന്ന അസുഖമാണ് കേട്ടോ, ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അത്ര ടെൻഷൻ ആവാനില്ല, ട്രീറ്റ്മെന്റ് പക്ഷെ കറക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിത് വന്നു കഴിഞ്ഞാൽ, വരുന്നതിന് മുമ്പ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ചെങ്കണ്ണുള്ള ആളുടെ അടുത്ത് അധികം പോവാതിരിക്കുക. ഏറെക്കൂടെ ഇത് പകർന്നിട്ടല്ല, പക്ഷെ നമുക്ക് ഇത് ഇപ്പൊ അവര് തുമ്മുമ്പോ അതേപോലെ കഫ് ചെയ്യുന്ന സമയത്ത് ആ എയർ ഡ്രോപ്പ് ആ ഡ്രോപ്ലെറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരിക അല്ലെങ്കിൽ കയ്യിലേക്ക് വരിക, അതിനുശേഷം നമ്മൾ കണ്ണ് തൊടുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അല്ലാതെ എയറിലൂടെ തനിയെ അങ്ങനെ പകർന്ന് പോകുന്ന ഒരു അസുഖമല്ല ഇത്. പക്ഷെ അവരുടെ കണ്ണിൽ നിന്ന് ഈ സമയത്ത് കൂടുതലായിട്ട് ഡിസ്ചാർജുകൾ വരും. അപ്പൊ ഈ ഡിസ്ചാർജ് വരുന്ന സമയത്ത് അതിൽ നിന്നാണ് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ടും പകരുന്നത്. അപ്പൊ അതങ്ങനെ നമ്മൾ ഇൻഫെക്ഷൻ ഉള്ള ഒരാളെ ആയിട്ടുള്ള കോണ്ടാക്ട് അധികം ഒഴിവാക്കുക. പിന്നെ അതേപോലെ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ കൈ കഴുകിയിട്ട് മാത്രം കണ്ണിൽ തൊടുക. ഡയറക്റ്റ് ആയിട്ട് കണ്ണിലോ മുഖത്തോ ഒക്കെ തൊടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് നന്നായിട്ട് ശുദ്ധമായിട്ടുള്ള ജലത്തിൽ, കോൾഡ് അല്ലെങ്കിൽ ഒരു വാം വാട്ടറിൽ നന്നായിട്ട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് കഴുകി കൊടുക്കുക. നമ്മുടെ ടവല്, തോർത്ത്, ഇപ്പോ പില്ലോ കവർ അങ്ങനത്തെ ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക. ബെഡ് തന്നെ കഴിയണതും ഷെയർ ചെയ്യാതിരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ അത് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമ്മുടെ ആ ഒരു സൈഡെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാതെ ഇരിക്കണം.
പിന്നെ അതേപോലെ ഈ അസുഖം വന്നവർക്ക് കണ്ണ് രാവിലെ പീള കൊണ്ട് തുന്നിക്കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിങ്ങനെ അടഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇങ്ങനെ പ്രഷർ കൊടുത്തൊരിക്കലും തുറക്കരുത്. അത് കൺപീലികളൊക്കെ മുറിഞ്ഞിട്ട് വീണ്ടും അത് ഇൻഫെക്ഷൻ കൂടാനായിട്ടുള്ള സാധ്യതയാണ് ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ തുണിയോ കോട്ടണോ വെല്ലം നനച്ച് മെല്ലെ മെല്ലെ ഒപ്പിക്കൊടുത്തിട്ട് വേണം നമ്മളിത് അത് തുറന്നെടുക്കാനായിട്ട്. പിന്നെ ഒരിക്കലും നമ്മൾ വേറെ ആളുടെ മരുന്ന് യൂസ് ചെയ്യരുത് എന്നുള്ള ഞാൻ പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ, ഞാൻ വിട്ടുപോയി. നമ്മൾ വേറൊരാളുടെ മരുന്ന് ഒരിക്കലും സെൽഫ് ട്രീറ്റ്മെന്റ് എടുക്കരുത്, അതേപോലെ വേറെ ആളുടെ മരുന്ന് ഒരിക്കലും നമ്മൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇത്രയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒരുപാട് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ വേറൊരാൾക്ക് പകർത്തി കൊടുക്കാതെയും കൂടെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ആ സമയത്ത് അമ്മമാരും ശ്രദ്ധിക്കണം, കുട്ടികളും ശ്രദ്ധിക്കണം. ആ സമയത്ത് മാക്സിമം സ്കൂളിൽ പോകാതിരിക്കുക. കാരണം നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു അസുഖം വരിക, ചിലപ്പോൾ അവരത് ശ്രദ്ധിക്കാതെ അവർക്കത് കൂടുതൽ സിവിയർ ആയിട്ട് ബ്ലൈൻഡ്നെസ്സോ വിഷൻ ലോസോ ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഈ വിഷൻ ലോസ് എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ വൈറൽ ചങ്കണ ആണെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കും. ആ മുറിവുകൾ സ്കാറായിട്ട്, അത് മുറിവ് ഉണങ്ങുന്ന സമയത്ത് അത് സ്കാറായിട്ട് ഇരിക്കും. ആ സ്കാർ ഇപ്പം നമ്മുടെ കണ്ണിന്റെ ഈ സെന്ററിലൊക്കെയാണ് വന്നതെങ്കിൽ നമ്മളെ ഫിക്സഡ് ആയിട്ട് നമുക്ക് വിഷന് അത് ബാധിക്കും. പിന്നെ തീരെ ട്രീറ്റ് ചെയ്യാത്ത കേസസിലൊക്കെ ബ്ലൈൻഡ്നെസ് വരെ എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ ടെൻഷൻ ആവേണ്ട ഒരു അസുഖമല്ല, പക്ഷെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എല്ലാവരെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ.